നമ്മുടെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസും ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത് ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ട് വെച്ചാൽ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോണത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എസ് എ പ്രോബ്ലം ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ ഇതാണ് അപ്ലൈ ക്രാമേഴ്സ് റൂൾ ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട് കുറച്ച് നമുക്ക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് കാർമേഴ്സ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യേണ്ടത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആണ് കേട്ടോ പഠിക്കാതെ പോവരുത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഇക്വേഷൻ ഫോമിലാണല്ലേ അപ്പോൾ ഒരു റൂൾ വെച്ചിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റണം എന്ത് ഫോമിലേക്ക് മാറ്റണം മെട്രിക്സ് ഫോമിലേക്ക് മാറ്റണം മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാനായിട്ട് എങ്ങനെയാണ് ാണ് അതായത് നമ്മൾ ആദ്യം എന്തെടുക്കണം എക്സ് വൈ സെഡ് ഇത് മൂന്നും അവിടെ നിൽക്കട്ടെ നമ്മൾ ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എക്സിനെയും ബാക്കി അതിന്റെ മുന്നിൽ വരുന്ന ന്യൂമറിക്കൽസ് ഇല്ലേ അതിനെയാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത് അപ്പം ആദ്യം തന്നെ നമുക്ക് എന്തിനെ എന്തിനെടുക്കാം ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് വൺ വരുന്നുണ്ട് വൺ വരുന്നുണ്ട് അല്ലേ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും വൺ ആയിരിക്കും അപ്പൊ അത് ഫസ്റ്റ് റോ ആയിട്ട് നമുക്ക് എഴുതാം വൺ നെക്സ്റ്റ് റോയായിട്ട് നമ്മൾ എന്ത് എഴുതണം അടുത്ത ഇക്വേഷനിൽ നിന്ന് എഴുതണം ഇവിടെയും ഒന്നുമില്ല വൺ വൺ വണ് വരണേ അപ്പം അതും നമ്മൾ വൺ വൺ വണ് എഴുതി നെക്സ്റ്റ് ടു വൺ മൈനസ് വൺ ഈ മൈനസ് കണ്ടില്ല എന്ന് വെക്കരുത് മൈനസ് ആയിട്ട് തന്നെ എഴുതണം അപ്പോൾ ഇവിടെ നെക്സ്റ്റ് റോ ആയിട്ട് ടു വൺ മൈനസ് വൺ വന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ്റെ മെട്രിക്സ് ഫോമിലേക്ക് നമ്മൾ ആക്കിയിട്ടുള്ളത് എ ഈക്വൽ ടു എന്ന് നമുക്ക് പേര് കൊടുക്കാം എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെട്രിക്സ് കിട്ടി സോറി എ അല്ല ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി ഓക്കെ അല്ലേ ഇനി എക്സും വൈയും സെഡ് ഉണ്ട് അല്ലേ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എന്ത് എഴുതി എക്സ് വൈ സെഡ് എന്ന് എഴുതി ഈക്വൽ ടു ഈക്വൽ ടു ബാക്കി എന്തൊക്കെയാണുള്ളത് ഉണ്ട് സിക്സ് ഉണ്ട് വണ് ഉണ്ട് ഫസ്റ്റ് റോല് ഫസ്റ്റ് ഇക്വേഷൻ എയ്റ്റ് പിന്നെ സിക്സ് പിന്നെ വണ് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അങ്ങനെ മൂന്നിതാണ് വരുന്നത് ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ എന്താക്കി മാറ്റി മെട്രിക്സ് ഫോമിലേക്ക് എഴുതി അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള മെട്രിക്സാണ് ത്രീ വൺ 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 ടു വൺ മൈനസ് വൺ ഓക്കെ അല്ലേ അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള മെട്രിക്സ് അടുത്തത് നമ്മൾ കാണേണ്ടത് എ ആണ് എ വൺ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയൂ അതായത് നമുക്ക് ഓൾറെഡി ഫസ്റ്റ് റോയിൽ കെടുക്കുന്നത് എയ്റ്റ് സിക്സ് വൺ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ അല്ലേ അപ്പം നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് കോളത്തിലുള്ളതുണ്ടല്ലോ ഏല ഫസ്റ്റ് കോളത്തിനെ നമ്മൾ ചേഞ്ച് ചെയ്യാണ് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഇൻ്റർചെയ്ഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ വരും എയ്റ്റ് സിക്സ് വൺ വരും ത്രീ വൺ ടുന് പകരം എന്ത് വരും എയ്റ്റ് സിക്സ് വൺ വന്നു ബാക്കിയെല്ലാം സെയിം തന്നെ വൺ 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 മൈനസ് വൺ അതാണ് എന്തെന്ന് പറയുന്നത് എ വൺ എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് കോളത്തിലെ കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്തു ചേഞ്ച് ചെയ്തു അപ്പം എ ടു എന്ന് പറയുന്നതോ ഇതേപോലെ തന്നെ ചേഞ്ച് ചെയ്യൽ തന്നെയാണ് പക്ഷെ എന്താണ് ഫസ്റ്റ് കോളല്ല പകരം സെക്കൻഡ് കോളം അപ്പോൾ ഇവിടെ ത്രീ വൺ ടു അതുപോലെ തന്നെ കെടുക്കും നെക്സ്റ്റ് കോളം മാറും എങ്ങനെയാണ് എയ്റ്റ് സിക്സ് ആയിട്ടാണ് മാറുന്നത് എയ്റ്റ് സിക്സ് വൺ ആയിട്ട് മാറി ബാക്കി വൺ വൺ മൈനസ് വൺ തന്നെ വന്നു ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇനി ഒരെണ്ണം കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം എ ത്രീ കാരണം ഇവിടെ മൂന്നെണ്ണം അല്ലേ ഉള്ളത് അപ്പം എ ത്രീ വരുമ്പോഴും നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യണേ ഫസ്റ്റ് കോളം ചേഞ്ച് ചെയ്തു സെക്കൻഡ് കോളം ചെയ്തു ചേഞ്ച് ചെയ്തു നെക്സ്റ്റ് നമ്മൾ തേർഡ് കോളമാണ് ചേഞ്ച് ചെയ്യേണ്ടത് തേർഡ് കോളം ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും ത്രീ വൺ ടു വൺ 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 ഇവിടുത്തെ ഇതാണ് മാറണല്ലേ പകരം എയ്റ്റ് സിക്സ് വൺ വരും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഓരോ കോളമായിട്ട് ചേഞ്ച് ചെയ്ത് എഴുതി അങ്ങനെയാണ് എ വൺ എ ടു എ ത്രീ കിട്ടിയത് ക്ലിയർ അല്ലേ ഇനി നമ്മൾ എന്ത് കാണണം ഇതിൻ്റെ എല്ലാം ഡിറ്റർമിനൻസ് കാണണം നമ്മൾ ഫൈവ് മാർക്ക് പ്രോബ്ലം ചെയ്തപ്പോൾ ഡിറ്റർമിനൻറ്റ് കാണാനൊക്കെ പഠിച്ചിട്ടുണ്ടായി അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എയുടെ ഡിറ്റർമിനൻ്റ് കാണണം എ വണ്ണിൻ്റെ കാണണം എ ടൂടെ കാണണം എ ത്രീയുടെ കാണണം എങ്ങനെയാണ് എയുടെ കാണാൻ നോക്കുക ഏടെ കാണാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം ഫസ്റ്റ് റോലെ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് വൺ എടുക്കണം ത്രീ എടുത്തു ത്രീ എടുത്തിട്ട് ത്രീ ഇൻ ടു ത്രീ ഇൻ ടു എങ്ങനെയാണ് അല്ലെങ്കിൽ ത്രീ ഡിറ്റർമിനൻറ്റ് ബാക്കി എത്രയാ ഇതും ഇതും നമ്മൾ കൂട്ടാതെ ബാക്കി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന നാലിനെ മാത്രം എടുക്കുക വൺ 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 മൈനസ് വൺ ഓക്കെ മൈനസ് പിന്നെ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് എടുക്കേണ്ടത് വണ് ആണല്ലേ വണ് എടുക്കുക നെക്സ്റ്റ് ചെയ്തെടുക്കുക വൺ എടുക്കാം നെക്സ്റ്റ് സോറി ഈ വൺ വണ്ണെടുക്കുക ആ വൺ ഇൻ ഇതും ഇതും പോയിട്ട് ബാക്കി വരുന്ന എടുക്കേണ്ടത് ഡിറ്റർമിനൻ്റ് ഇങ്ങനെയാണ് കാണാട്ടോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്ലസ് അടുത്തത് ഏതാ ഈ വൺ എടുത്തു വൺ ഇൻറ്റു ഇതുപോലെ തന്നെ ഇതും ഇതും ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന നാലെണ്ണം വൺ വൺ ടു വണ് എടുത്തു ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് ത്രീ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ ഇൻറ്റു വൺ വൺ ഓക്കെ അല്ലേ മൈനസ് വൺ ഇൻറ്റു ഇതുപോലെ തന്നെ വീണ്ടും വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ ഇൻറ്റു ടു പ്ലസ് വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ വൺ മൈനസ് വൺ ഇൻറ്റു ടു ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെ മൈനസും പ്ലസും വന്നു എന്ന് വെച്ചാൽ നമ്മൾ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ അങ്ങനെയാണ് ആദ്യം മൈനസ് എടുക്കുക പിന്നെ പ്ലസ് എടുക്കുക പിന്നെ വരുന്നുണ്ടെങ്കിൽ വീണ്ടും മൈനസ് എടുക്കുക അങ്ങനെ വീണ്ടും വീണ്ടും പോട്ടോ ഇത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു അപ്പോൾ ഇവിടെ എത്ര കിട്ടും നമുക്ക് നമുക്ക് മൈനസ് ഫോർ ആണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ എ വണ്ടിയും എ ടുൻ്റെയും എ ത്രീടെയും എന്ത് കണ്ടുപിടിക്കണം ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കണം അതെന്ത് ചെയ്യാം നിങ്ങൾ കണ്ടുപിടിച്ചെ ഇതാട്ടോ അപ്പം നമുക്കിവിടെ എ വൺ ഡിറ്റർമിനൻറ്റ് കിട്ടി എ ടു ഡിറ്റർമിനൻറ്റ് കിട്ടി എത്രീ ഡിറ്റർമിനൻറ്റ് കിട്ടി മൈനസ് ഫോർ മൈനസ് എയിറ്റ് മൈനസ് ട്വൽവ് ആണ് വരിക അത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ നമ്മളിവിടെ ടൈം കൊണ്ടാന്ന് വെച്ചിട്ടാണ് ചെയ്യാത്തത് ഇനി എക്സ് കാണാനായിട്ട് നമുക്ക് എക്സും വൈയും സെഡ് ആണ് കിട്ടേണ്ടത് അപ്പോൾ എക്സ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി എ വൺ ഡിറ്റർമിനൻ്റ് ബൈ എ ഡിറ്റർമിനൻറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ വൈ കാണാനായിട്ട് എ ടു ഡിറ്റർമിനൻറ്റ് ബൈ എ ഡിറ്റർമിനൻ്റ് ചെയ്യണം അതുപോലെ തന്നെ സെഡ് കാണാനായിട്ട് എ ത്രീ ഡിറ്റർമിനൻ്റ് ബൈ എ ഡിറ്റർമിനൻ്റ് ചെയ്യണം ഓക്കെ അല്ലേ അങ്ങനെ ആവുമ്പോൾ ഇവിടെ എ വൺ ഡിറ്റർമിനൻ്റ് എത്രയാണ് മൈനസ് ഫോർ അല്ലേ കിട്ടിയത് എ ഡിറ്റർമിനൻ്റ് നമുക്ക് മൈനസ് ഫോർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വൺ ആയിരിക്കും ഇവിടെ എ ടു ഡിറ്റർമിനൻ്റ് മൈനസ് എയിറ്റ് ആണ് എ ഡിറ്റർമിനൻ്റ് മൈനസ് ഫോർ തന്നെയാണ് അപ്പോൾ ഇവിടെ ടു ആയിരിക്കും കിട്ടുക സെഡിന് എ ത്രീ ഡിറ്റർമിനൻ്റ് മൈനസ് ട്വൽവ് ആണ് എ ഡിറ്റർമിനൻറ്റ് മൈനസ് ഫോർ ആണ് അപ്പോൾ ആണ് കിട്ടുക അപ്പോൾ എക്സ് ഈക്വൽ ടു വൺ വൈ ഈക്വൽ ടു ടു സെഡ് ഈക്വൽ ടു ത്രീ കിട്ടി ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ ഇത് സിമ്പിൾ ആണ് ആദ്യം നമ്മൾ ഇതിനെ എന്താക്കി മാറ്റണം ആക്കി മാറ്റണം അതാക്കാനായിട്ട് നോക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കാണണം എ ഡിറ്റർമിനന്റ് എ വൺ ഡിറ്റർമിനന്റ് എ ടു എ ത്രീ എ ഡിറ്റർമിനന്റ് കാണാനായിട്ട് ആദ്യം എന്ത് ചെയ്യുക നമ്മൾ ഓരോ സംഖ്യകളും എടുത്തിട്ട് അതിൻ്റെ ബാക്കി എക്സ്ക്ലൂഡിങ് ആയിട്ടുള്ളത് എടുത്തെഴുതുക എന്നിട്ട് അതിനെ ഇൻഡു ക്രൂസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് കിട്ടും എക്സ് കാണാനായിട്ട് എ ഡിറ്റർമിനന്റ് ബൈ എ ചെയ്യാം വൈ കാണാൻ എ ടു ഡിറ്റർമിനൻറ്റ് ബൈ എ ചെയ്യാം സെഡ് കാണാൻ എത്ര ഡിറ്റർമിനൻ്റ് ബൈ എ ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്ഇ ആണ് എന്തായാലും നോക്കി വെച്ചിട്ട് പോകുക ഒന്നോ രണ്ടോ അട്ടൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുട്ടോ ഈ ഡിറ്റർമിനൻസ് കാണാനൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വയ്ക്കുക കേട്ടോ ചെയ്ത് നോക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെ ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഒരു ക്വസ്റ്റിൻ ക്ലിയറായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻ വീഡിയോസ് കിട്ടണം നമ്മുടെ ചാനൽ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ